ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പാവ് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്ത് പോകാനും പറ്റില്ല, മാത്രമല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ ഇപ്പോൾ കഴിക്കുന്നത് അത്രയും സേഫും അല്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു പൊട്ടറ്റോ കട്ട് ചെയ്തതാണ്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് കോളിഫ്ലവർ. ഇപ്പോൾ കോളിഫ്ലവർ നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില വേണം, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം. നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണിത്. ഒരു വലിയ തക്കാളി അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഫ്രഷ് പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി എടുക്കാവുന്നതാണ്. പക്ഷേ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്കത് കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടില്ല ക്യാപ്സിക്കം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രഷ് പീസ് ഒന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് പാക്കറ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ നന്നാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് അത് മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ കഴുകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ ഒരു വെള്ളത്തിന് പച്ച കളറങ്ങോട്ട് വരും. അപ്പോൾ എന്തായാലും മായം കലർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മുഴുവനായിട്ടുള്ള വാങ്ങിച്ചിട്ട് നമ്മളിതുപോലെ ശരിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവറും പൊട്ടറ്റോയും ക്യാരറ്റും ഈ പീസും കൂടി നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കുക്കറിലൊന്ന് വേവിക്കാൻ പോവാണ്. നമ്മൾ ഇവിടെ പാവ് ബൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പാക്കറ്റിലാക്കിയിട്ട് എല്ലാ കടകളിലും അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അതുപോലെ പാവ് ബജ്ജിയുടെ മസാലയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് പുറത്ത് നമുക്ക് വാങ്ങിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. പിന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ആയാലും മതി. അപ്പോൾ ഞാനിവിടെ എന്തായാലും ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പാവ് ബജി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഇടാവുന്നതാണ്, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ബാക്കി ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞതിട്ട് കൊടുത്തു. നമുക്ക് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊരുപാടൊന്നും വഴലണ്ട, ജസ്റ്റ് ഒന്ന് ഒരു സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ മാറുന്ന വരെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാവ് ബജി മസാല ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഈവനിങ് ഒക്കെ കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൽ ഒരുപാട് നമ്മൾ വെജിറ്റബിൾസും ഇടുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്, പച്ചക്കറികളൊക്കെ കഴിക്കാൻ പിള്ളേർക്ക് മടിയായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ്, മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് പാവ് ബജി മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പാവ് ബജി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് വലിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ, അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കാം. ഇത്രയും നമുക്ക് വെള്ളം വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഈ ഒരു ഗ്രേവിയിൽ കിടന്നതൊന്ന് വേവട്ടെ. അപ്പോഴേക്ക് നല്ലതായിട്ട് വെന്തിട്ട് നല്ല വെന്ത് ഉടഞ്ഞ് ഈ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് ചാറ് നല്ല കുറുകി കിട്ടണം. ഒന്നും കൂടി ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതായിപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്, കാരണം നല്ലതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമുക്ക് പാവ് ബൺ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് ഒരു ദോശ പാൻ എടുക്കുക, അത് ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടറിലേക്ക് ഒരല്പം മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിയില, ഒരല്പം മതി കേട്ടോ, ഒരല്പം മല്ലിയില. അതുപോലെ നമ്മുടെ പാവ് ബജി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുകയല്ലേ, നമുക്ക് ആ പാവ് ബണ്ണിൻ്റെ നമുക്ക് ആ പാവ് ബൺ ഒന്ന് ഇതിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് അതുപോലെ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടറൊക്കെ ബണ്ണിലേക്ക് നല്ലതായിട്ട് അങ്ങനെ അബ്സോർബ് ചെയ്തോളൂ. ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടറൊക്കെ നമ്മുടെ ബണ്ണിലേക്ക് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രയും പെട്ടെന്ന് നമ്മുടെ പാവ് ബജി മസാല കഴിക്കാം. നല്ല ടേസ്റ്റാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ കുറച്ച് എക്സ്ട്രാ റെഡ് കളറൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളോട് ആഡ് ചെയ്തിട്ടുള്ള തികച്ചും ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പാവ് ബജിയുടെ ആ ഒരു ഗ്രേവിയിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ബട്ടറിൽ മുക്കി കഴിക്കാം. പിന്നെ ഈ സവാളയിൽ ആ ഒരു നാരങ്ങയുടെ ചെറിയ കഷ്ണം ഉണ്ടല്ലോ, അതങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ആ സവാളയും കൂടി ഒന്ന് മുക്കിയിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.